അപരന്മാർക്ക് തിരിച്ചടി. കോട്ടയത്ത് യു ഡി എഫിന് ഭീഷണിയായി പത്രിക നൽകിയ അപര സ്ഥാനാർത്ഥികൾ രണ്ടുപേരുടെയും പത്രികകൾ തള്ളി. പത്രികയിൽ പിന്താങ്ങിയ വോട്ടർമാരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന യു ഡി എഫ് വാദം അംഗീകരിച്ചാണ് അപര പത്രികകൾ തള്ളിയത്. സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും മാണി ഗ്രൂപ്പ് ജില്ലാ കമ്മിറ്റി അംഗവുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരായി പത്രിക നൽകിയിരുന്നത്. കോട്ടയം പാറത്തോട്ടെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ജോർജും തൃശൂരിലെ മാണി ഗ്രൂപ്പ് ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് ഇ ജോർജുമാണ് പേരിലെ സാമ്യം മുതലെടുത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരായി രംഗത്തു വന്നത്. അപ്രതീക്ഷിതമായെത്തിയ അപരശല്യത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനായിരുന്നു യു ഡി എഫിന്റെ ആദ്യ ശ്രമം. ഉച്ചയോടെ കഥ മാറി. സൂക്ഷ്മ പരിശോധനാഘട്ടത്തിൽ ഇരു പത്രികകളിലെയും പാളിച്ചകൾ ഉയർത്തിയാണ് പത്രികകൾ തള്ളണമെന്ന ആവശ്യം യു ഡി എഫ് വരണാധികാരിക്ക് മുൻപിൽ ഉന്നയിച്ചത്. കടുത്തുരുത്തിയിലെ ഒരു ബൂത്തിൽ നിന്നുള്ള വോട്ടർമാരാണ് പത്രികകളിൽ ഒപ്പിട്ടിരിക്കുന്നതെന്നും ഈ ഒപ്പ് വ്യാജമാണെന്നും യു ഡി എഫിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സിബി ചേനപ്പാടി വാദിച്ചു. തൃശൂരിൽ നിന്ന് പത്രിക നൽകിയ ഫ്രാൻസിസ് ഇ ജോർജിന്റെ ഒപ്പും വ്യാജമാണെന്ന് യു ഡി എഫ് ചൂണ്ടിക്കാട്ടി. വാദം കേട്ടപ്പോൾ ഈ ഒപ്പിട്ട ആൾക്കാരെ വരണാധികാരിയുടെ മുമ്പേ ഹാജരാക്കുന്നതിനോ അതിൽ നോമിനേഷൻ പേപ്പറിൽ ഇട്ടിരിക്കുന്ന ഒപ്പുകൾ ശരിയാണെന്ന് തെളിയിക്കുന്നതിനോ ഈ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞില്ല. ഒപ്പുകളുടെ ആധികാരികത തെളിയിക്കാൻ ജില്ലാ കലക്ടർ അപരന്മാർക്ക് 4 മണിവരെ സമയം നൽകി. നിശ്ചിത സമയത്തിനകം ഒപ്പുകളുടെ ആധികാരികത ഉറപ്പുവരുത്താൻ കഴിയാതെ വന്നതോടെ ഇരു പത്രികകളും തള്ളുകയായിരുന്നു. പത്രിക തള്ളിയെങ്കിലും വ്യാജരേഖ ചമച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം യു ഡി എഫ് ഉന്നയിക്കുന്നുണ്ട്. അപരന്മാരെ ഇറക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എൽ ഡി എഫ് ശ്രമിച്ചെന്ന പ്രചരണം ശക്തമാക്കാനും യു ഡി എഫ് തീരുമാനിച്ചു. എന്നാൽ അപര സ്ഥാനാർത്ഥികളുമായി ഒരു ബന്ധവുമില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് ഇടതുമുന്നണി നേതൃത്വം. പത്രിക നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ ഇരു അപരന്മാരും സൂക്ഷ്മ പരിശോധനയ്ക്ക് പ്രതിനിധികളെയാണ് അയച്ചത്. എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.